രാവിലെ എന്നെ ഒരാൾ വന്ന് കിടന്ന് കാവൽ കിടക്കുന്നുണ്ട്. നമുക്ക് ദുർഗമ്മേനെയാണ് അന്വേഷിക്കണേ, ദുർഗാച്ചിനെയാണ് അന്വേഷിക്കണേ. അവൾ ഉറങ്ങുക. ഇത് പൂച്ചമ്മയാണോ? ഇത് പൂച്ചമ്മ ദുർഗമ്മ ഉറങ്ങുവാണേ. അത് തന്നെ. അപ്പം ഞാൻ വേസ്റ്റ് കത്തിക്കാൻ പോവുകയാണ്. സാധാരണ അപ്പുറ സൈഡിൽ കൂടിയാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പം ഇത്തിരി വെള്ളമുണ്ട്. മേളില് പുതിയ താമസക്കാർ വരികയാണ്. നമുക്കിങ്ങനെ ഒറ്റ വീട് മേളും താഴെയും നമുക്ക് താമസിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞ് അവർ വരുന്ന ബഹളങ്ങളും പിന്നെ അവർക്കും ഈ പറഞ്ഞ പോലെ വേസ്റ്റ് കത്തിക്കാനും വേസ്റ്റ് കളയാനും ഒക്കെ താഴെ വരണം. എന്തെങ്കിലും ആവശ്യത്തിന് അവർ താഴെ വന്നാൽ പിന്നെ അവരുടെ ഇടയിൽ നിന്ന് നമ്മൾ നമ്മുടെ വേസ്റ്റ് കത്തിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ആ പണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നല്ല ഉറക്കത്തില്ല. ഉറങ്ങിക്കോ. തന്നെയല്ല, എനിക്കിപ്പോൾ അലക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഞാൻ വൈകിട്ടാക്കി വൈകുന്നേരം ആകുമ്പോൾ രാവിലെ എനിക്ക് ഇതൊക്കെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് ഈ ഒരു വീട്ടിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ തനിച്ചല്ല, നമുക്ക് മേളിൽ കൂട്ടുവന്നു. ഇന്നത്തെ പുതിയ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് പരിപ്പ് ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണം കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ആച്ചിയുടെ ചമ്മന്തിപ്പൊടിയില്ലേ, നല്ല ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ആച്ചിയുടെ പൊടി. സാധാരണ നമ്മൾ ബ്രാഹ്മിൺസിൻ്റെ ഒക്കെ വാങ്ങാറുണ്ട്, പക്ഷെ അതിലൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ പൊടിയാണ് ആച്ചിയുടെ ചമ്മന്തിപ്പൊടി. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പരിപ്പ് ദോശയും ചമ്മന്തിപ്പൊടിയും കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കുന്ന തിരക്കിലാണ് സുഹൃത്തുക്കളെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് കുറച്ച് നമ്മുടെ റൂട്ടീൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുകയാണ്. ഡെയിലി റൂട്ടീനിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും, എങ്കിലും ഇന്നത്തെ ദിവസത്തെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നുള്ള. പിന്നെ പവിക്കുട്ടനും ദുർഗമ്മയും അപ്പുറത്തിരിപ്പുണ്ട്, കണ്ണൻ അപ്പുറം ഇരിപ്പുണ്ട്. കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ണനുള്ളതാണ് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. പോയിക്കോട്ടെ, കുളിക്കാൻ റെഡി ആവുകയാണ്. ദുർഗാച്ചി അതിൽ നടപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് ഈ മുളക് കേട്ടോ. തൈരുമുളക്, തൈരുമുളക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് വെജ് മാത്രമുള്ള ദിവസം നിങ്ങൾക്ക് ഒരു തൈരുമുളക് ഉണ്ടെങ്കിൽ നല്ല കേമായിട്ട് ഫുഡ് കഴിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മുളക് മതി. നമ്മൾ എന്ത് വെജിറ്റബിൾ കറി ചാറ് കറിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല രസമല്ലേ. പിന്നെ നമുക്കിന്ന് കൂർക്ക മസാല ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കൂർക്ക ആദ്യം ഞാൻ ഫ്രൈ ചെയ്തു, അതിലേക്ക് സവോള ചേർത്ത് കൊടുത്തു, പെരിഞ്ചീരകം കടുക് ഇട്ടിട്ട് അതുപോലെ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല കൂടെ, മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ എണ്ണയൊക്കെ ഫ്രൈ ആകണം. ഇതെല്ലാം ആ എണ്ണയൊക്കെ വറ്റി നല്ല ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളി മസാല കൂർക്ക റെഡിയാക്കാം. ഇവിടെ ദുർഗാച്ചി എണീറ്റെല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഉച്ച സമയമായിട്ടോ. അവളത് ഞാനും അവളുടെ മുറ്റത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കൊല്ലം സ്കൂളിലേക്കുള്ള ബുക്കുകളൊക്കെ പുതിയാണ് ഭാവിക്കുട്ടൻ. അപ്പോൾ ഈ തന്നെ പൊതിഞ്ഞോളാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം വരെയൊക്കെ ഞാനും അമ്മയൊക്കെയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം ആൾ തന്നെ ചെയ്തോളാം ഞാൻ പറഞ്ഞു, ചെയ്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ദുർഗാച്ചി ചേച്ച എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന അവളുടെ സ്കെച്ചൊക്കെ എടുത്ത് കൈവച്ചിട്ടുണ്ട്. പക്ഷേ ആളതുകൊണ്ട് ഉപദ്രവമൊന്നുമില്ല കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കത്രിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എടുക്കാൻ നോക്കണില്ല. പിന്നെ ക്യാമറ ഉണ്ട, പിന്നെ അഭിനയങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വേറെ ശല്യമൊന്നുമില്ല, പക്ഷെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ നടക്കും, അത്രമാത്രമുള്ളൂ. ദുർഗയെ സംബന്ധിച്ച് അല്ലാതെ എടുക്കല്ലെന്ന് പറഞ്ഞാൽ അല്ല, കണ്ണനൊന്ന് ഇങ്ങനൊന്ന് വെച്ചാൽ മതി, പെട്ടെന്ന് അതവിടെ വെച്ചിട്ട് വയ്ക്കോളും. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ആയിരുന്നു, ഇതിവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം കാണാം.